തലയ്ക്ക് വെട്ടവും വെളിച്ചവുമില്ലാത്ത സപ്ലൈകോ അധികൃതരുടെ നടപടിയാണ് നെൽ കർഷകർക്ക് സംഭരണ വില ലഭിക്കാതിരിക്കാൻ ഇടയാക്കിയതെന്ന് കർഷക സംഘം ജില്ലാ സെക്രട്ടറി എം ആർ മുരളി. നെൽവില ലഭിക്കാതായതോടെ നിലം തരിശിടുന്ന പ്രവണത വർദ്ധിച്ചുവെന്നും നെല്ലിന്റെ വില നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും എം ആർ മുരളി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നെല്ല് സംഭരിച്ച വകയിൽ 288.63 കോടിയാണ് കർഷകർക്ക് നൽകാനുള്ളത്. സംഭരണ വില കിട്ടാതായതോടെ ഒന്നാം വിള ഇറക്കിയ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ്. സംഭരണം ആരംഭിച്ചതുമുതൽ വില നൽകിയിരുന്നത് ജില്ലാ സഹകരണ ബാങ്കിലൂടെയായിരുന്നു. കേരള ബാങ്ക് രൂപീകരിച്ചതിനുശേഷം ഒരു വർഷം കേരള ബാങ്കും കർഷകർക്ക് വില നൽകി. 7.65% പലിശയ്ക്ക് കേരള ബാങ്ക് നെല്ലുവില നൽകാൻ തയ്യാറായിരുന്നു. എന്നാൽ 8.5% പലിശയ്ക്ക് നെല്ലുവില നൽകാൻ നാഷണലൈസ്ഡ് ബാങ്കുകളെ തീരുമാനിക്കുകയായിരുന്നു. ഇതാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. ഈ തീരുമാനത്തിൽ നിന്നും സപ്ലൈകോ പിന്മാറണം. സംഭരണ വില നൽകുന്നതിൽ ശാശ്വത പരിഹാരമായി സഹകരണ മേഖലയെ തീരുമാനിക്കണം. സംഭരണ വില നൽകി കർഷകരെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജൂലൈ 14 സപ്ലൈകോയ്ക്കു മുന്നിൽ സമരം സംഘടിപ്പിക്കുമെന്നും എം ആർ മുരളി പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് കെ ഡി പ്രസേനൻ, ജോസ് മാത്യു, സഹദേവൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗവൺമെന്റ് പൈസ ഇത്തരത്തിലുള്ള എല്ലാ ചെലവിലുമുള്ള പൈസകൾ അതായത് ഡിപ്പാർട്ട്മെന്റ് വകുപ്പുകൾക്കാണ് കിട്ടിയത്. അപ്പോ നമ്മുടെ സപ്ലൈകോന് സിവിൽ സപ്ലൈസ് വകുപ്പിന് ഒരു എമൗണ്ട് വെച്ചിട്ടുണ്ട്. അതെന്നാണ് ഒരു ചെയ്യേണ്ടത്. അതെന്താ ചെയ്യേണ്ടത്? പക്ഷെ അത് പൂർണ്ണമായിട്ട് തെളിഞ്ഞോളണമെന്നില്ല. ബജറ്റിൽ വെച്ച പ്രൊവിഷൻ തെളിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കടം വാങ്ങിച്ചാൽ അത് ഗവൺമെന്റ് ആണല്ലോ കൊടുക്കുന്നത്. ഗവൺമെന്റ് അടുത്ത ബജറ്റ് വരുമ്പോൾ അത് തരണം ചെയ്യുന്നതിന് ആവശ്യമായ ഫണ്ട് അധിക തുക വെച്ചു കൊടുക്കും. അങ്ങനെയാണ് സാധാരണ എല്ലാ ബജറ്റിലും. അത് ഓരോ വിളയിലും എത്ര നെല്ല് സംഭരിക്കേണ്ടി വരും എന്നൊന്നും മുൻകൂട്ടി തന്നെ നിശ്ചയിക്കാൻ പറ്റും. അപ്പൊ ഏകദേശം വെക്കാം. അത് വെക്കാറുണ്ട് അല്ല. ഓരോ ഡിപ്പാർട്ട്മെന്റിന് വെക്കുന്നത് നെല്ലിന് മാത്രമായിട്ട് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അല്ലല്ല, ഒരു വകുപ്പിനാണ് പണം വെക്കുക. ആ വകുപ്പിന്റെ കീഴിൽ വരുന്ന ഓരോ വർക്കിനും ചിലപ്പോ ഇത് നെല്ല് സംഭരണത്തിന്റെ തന്നെ തുക കൊടുക്കുന്നത് ചിലപ്പോ സഹകരണ വകുപ്പിന് മാറ്റിയാൽ ആ സഹകരണ വകുപ്പ് നമുക്കിനെ കൊടുക്കേണ്ടി വരിക. അപ്പൊ അവർക്ക് വെക്കുന്ന തുകയിൽ നിന്ന് തൽക്കാലം കടം വാങ്ങിച്ചു കൊടുക്കുകയും പിന്നീട് ഗവൺമെന്റ് അത് കൊടുക്കുകയും ചെയ്യും. UTV News, പാലക്കാട്.